to Krish Vlogs. First, in an intro video, the sound is not going to be excuse here because my mic is packed. അപ്പോൾ ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ വീഡിയോയിൽ ഒന്നുകിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ മൈക്ക് വെച്ചിട്ട് സൗണ്ട് ആഡ് ചെയ്യാം കേട്ടോ. സോ ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:00 ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാത്രി പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാനായിട്ട് പോവാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകണത്. അപ്പോൾ കണ്ണൂരാണ് തോന്നുന്നു സ്ഥലം വന്നിട്ട്. അപ്പം ഞാൻ അമ്മ പിന്നെ അച്ഛൻ്റെ പെങ്ങളുടെ മക്കള് അവരുടെ മക്കള് വൈഫ് അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകണത്. ആൻഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പറശ്ശിനിക്കടവിലേക്ക് പോകണത്. സോ എക്സൈറ്റഡ്. നമ്മൾ മൂകാംബികമ്മേനെ കാണണമെങ്കിലും പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണണമെങ്കിലും അവർ വിചാരിക്കണം നമ്മൾ അവരെ കാണണം എന്ന്. സോ അത് ശരിക്കും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൂമെൻറ്റ് തന്നെയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. സോ റിയലി എനിക്കൊരുപാട് സന്തോഷമുണ്ട്, ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പറശ്ശിനിക്കടവിൽ പോകണം, മുത്തപ്പനെ കാണണം, തൊഴണം എന്നുള്ളത്. സോ ഇപ്പോഴാണെങ്കിലും എന്താ പറയുക, നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു കേട്ടോ, ഫുഡടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയായി. അപ്പോൾ കുറച്ച് നേരം ഞാൻ കിടന്നു. ആൻഡ് ഒരു ചേട്ടൻ, അതായത് നമ്മുടെ കൂടെ വരുന്ന എൻ്റെ ഒരു കസിൻ വന്നിട്ട് ഇപ്പം കോട്ടയത്ത് നിന്ന് അവർ വരികയാണ്. അപ്പോൾ അവർ വന്ന് ഇവിടെ എത്തിക്കഴിയുമ്പം ഒരാളും ആളുടെ മക്കളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ അവർ എത്തിക്കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ഇറങ്ങുകയായി. നമ്മളെ ഇവിടെ പറഞ്ഞു നിർത്തി. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ കുറച്ച് നേരം ഒരു 10:30 ആയപ്പോൾ ഒന്ന് കിടന്നു. ഇപ്പോൾ ഒരു 11:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ സമയം നോക്കിയില്ല സത്യത്തിൽ. ഓക്കെ, അപ്പോൾ അത്ര ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ അംഗൻവാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് സമയത്തിനുള്ള അവരെത്തും. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ എനിക്ക് നാളെ ഇടാൻ, നമ്മൾ ഇന്ന് പോയിട്ട് നാളെ രാവിലെ അവിടെ സ്റ്റേ ചെയ്യും. നാളെ സ്റ്റേ മീൻസ് നമ്മൾ ഇന്ന് രാവിലെ പോവും, ഇന്ന് രാത്രി പോവും. സോറി, ഫുള്ള് വെള്ളികളാണ്. ഓക്കെ, നമ്മൾ ഇന്ന് രാത്രി പോവും, നാളെ രാവിലെ നമ്മൾ അവിടെ എത്തും. വെളുപ്പിനെ നമ്മൾ എത്തുന്നതാണ് വിചാരിക്കണത്. എന്നിട്ട് നമ്മൾ അവിടെ റൂമെടുത്ത് ഫ്രഷപ്പായി ആൻഡ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ നമ്മൾ തൊഴുത്, പിന്നെ അവിടെ എന്തെങ്കിലും നമ്മൾ വേറെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്തെങ്കിലും കാണാൻ പോകുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ ഈ പോക്ക് തന്നെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇപ്പോൾ വെക്കേഷൻ, പിള്ളേർക്ക് വെക്കേഷൻ ആയതുകൊണ്ട് എന്നെ ചേട്ടൻ ഇവിടെ പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിരപ്പള്ളിയൊക്കെയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്, മലമ്പുഴ അതിരപ്പള്ളി. അവിടെ എവിടെയെങ്കിലും പോയിട്ട് ജസ്റ്റ് ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്തിട്ട് വരാം എന്നൊക്കെയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് ചേട്ടൻ്റെ നാവിൻ്റെ തുമ്പത്ത് ഈ പറശ്ശിനിക്കടവ് വന്നു. അപ്പം തന്നെ നമ്മൾ ഫൈനലൈസ് ചെയ്തു, അമ്മയും ഞാനും. ഓക്കെ, പറശ്ശിനിക്കടവ് പോവാം, നമുക്ക് അവിടെ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ തുള്ളി ചാടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞു, ശരി നമുക്ക് എന്നാൽ അവിടെ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലമൊക്കെ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ളതാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് ഫാമിലി എല്ലാവരും കൂടെ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമിൽ മാത്രമാണ് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മളായിട്ടൊരു സമയം കണ്ടുപിടിച്ചാലൊന്നും ചിലപ്പോൾ നമുക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. സോ ഇത് ഒട്ടും നമ്മൾ പ്ലാൻ ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇൻട്രോയിൽ സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യാൻ. ഞാൻ ഇനിയുള്ളതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ വോയിസ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അപ്പം തന്നെ മൈക്ക് വെച്ച് പറഞ്ഞു പോവാം. അപ്പം ഞാൻ, എനിക്ക് കുറച്ച് ഇപ്പം നാളെ ചെന്നിട്ട് ഇടാനുള്ള ഡ്രസ്സ് എനിക്ക് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാനൊരു സാരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചുരിദാറും എടുത്തിട്ടുണ്ട്. ഇപ്പം ചെന്നിട്ടുള്ള സ്ഥലം ഡ്രസ് ചേഞ്ച് ചെയ്യാൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. മേ ബി സാരി ഉടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ഇതിൽ ഞാൻ ചുരിദാറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു രണ്ട് ജോഡി ഡ്രസ്സ്, പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാനുള്ള സാധനങ്ങൾ, ഫേസ് വാഷ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ഒരു കുഞ്ഞൊരു ബാഗ്. ഓക്കെ, നമ്മളവിടെ പോകുമ്പോൾ ലഗേജ് മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഒക്കെ സെറ്റായി. നമ്മൾ ചെന്നിട്ട് രാവിലെയും കുളിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വഴിയെ ഞാൻ ഇതിൽ ഇട്ടേക്കാം. സോ നിങ്ങൾ വ്ളോഗ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ ഞാനിത് എൻ്റെ ചാനലിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എനിക്ക് എൻ്റെ ലൈഫിൽ എപ്പോഴും ഇത് കാണാൻ പറ്റണം, എനിക്കിത് മിസ്സാവാൻ പാടില്ല. സോ അത് ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിലേക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ അവർ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നതൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയി വന്നിട്ടിപ്പോൾ ഒരു 2-3 ദിവസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്യണത്. അപ്പം പോകുന്നതിനേക്കാളും മുമ്പ് എനിക്ക് പനിയല്ല, നല്ല കോൾഡും കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മെഡിസിനൊക്കെ കഴിച്ച് നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയത്.
ട്രിപ്പ് പോയി തിരിച്ചു വന്നപ്പോഴത്തേനും ആ പോയ ആൾക്കാരെല്ലാം തന്നെ 100 മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്നു എന്ന് വേണം പറയാൻ. കോൾഡ് ആണെങ്കിലും കപ്പക്കെട്ടാണെങ്കിലും തലവേദനയാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കോളേജിൽ ലീവ് എടുക്കണ്ടെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ സൗണ്ടിലുള്ള ഈ ഒരു പ്രശ്നം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഇടയ്ക്ക് തുമ്മലും ചീറ്റലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. സോ ഇതാണ് ചേട്ടൻ്റെ പിള്ളേർ, അവരവിടെ കിടന്ന് ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്താ കണ്ടോ, ഒരു 1.5 കഴിഞ്ഞു നമ്മൾ ഇവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കസിനും ആളുടെ വൈഫും കൂടെ വരാനുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരെത്തിയപ്പോൾ അത്രയും സമയമായി അവർക്ക് ബ്ലോക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയം കൊണ്ട് പിള്ളേരൊക്കെ തന്നെ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ വലിച്ചെടുത്ത് നമ്മൾ ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ വിചാരിച്ചത് ഒരു 12.5 ഒക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങണം എന്നാണ്. പക്ഷേ 1.5 മണിക്കൂറോളം നമ്മൾ ലാഗായി. പിന്നെ നട അടയ്ക്കില്ലായിരുന്നു. അമ്പലം രാത്രി 10 മണി വരെ എങ്ങാണ്ട് ഉണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ പോകണം, നട അടയ്ക്കുക, അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓർത്തു ഓക്കെ കുഴപ്പമില്ല, ലേറ്റായാലും പ്രശ്നമില്ല എന്ന്. പിന്നെ എൻ്റെ ചേട്ടൻ വന്നിട്ട് അവൻ കോട്ടയത്ത് നിന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് ജസ്റ്റ് റെസ്റ്റ് എടുക്കാനോ ഒന്ന് കടക്കാനോ ഒന്നിനും നേരം ഉണ്ടായില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇനി ഇവിടെ നിന്ന് കണ്ണൂർക്ക് തിരിക്കലായിരുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കിയില്ല, ഞങ്ങളപ്പോൾ തന്നെ വേഗം ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റൊക്കെ ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല, നമ്മൾ വേഗം ഇറങ്ങി. പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് ഒരു 3:45 ആയപ്പോൾ എഴുന്നേറ്റു ചായ കുടിക്കാൻ നിർത്തി. എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ്റെ അവന് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ ഞങ്ങളൊക്കെ കമ്പനി കൊടുത്തു, എല്ലാവരും കിടന്നുറങ്ങിയ ആളെ ഒറ്റയ്ക്കാക്കിയൊന്നുമില്ല. ഞങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എപ്പോഴും പതുക്കെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി. അപ്പം നല്ല ചൂട് കോഫി കിട്ടി, നല്ല സുഖമുണ്ടായിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും അത് കുടിച്ചു. പിന്നെ ഒരു ചേട്ടൻ നടന്നു, ഓൾറെഡി അവൻ വീട്ടിലുണ്ടായിരുന്നവനാണ്. അവൻ ഇങ്ങേര് വരണവരെ അവിടെ കിടന്ന് ഉറങ്ങിയ ആളാണ്. എന്നിട്ട് പോലും ആൾക്ക് ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല. ആൾ കറന്നിറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല, കയറിയപ്പോൾ തുടങ്ങിയിട്ടുള്ള ഉറക്കമാണ്. അത് കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു. ആ കുംഭകർണൻ്റെ ഫോട്ടോ ആണ് കേട്ടോ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തത്. പിന്നെ നമ്മൾ വീണ്ടും കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റപ്പോൾ മാഹിയിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രശ്നം അനുഭവിച്ചത് ബ്ലോക്കാണ് ഗൈസ്. അപ്പം ഇനി ആരെങ്കിലും പറശ്ശിനിക്കടവ് പോകാനിരിക്കുന്നവർ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇത് തരികയാണ്. നിങ്ങൾ ഒരിക്കലും കാറിൽ പോവരുത്, കാറിൽ നിങ്ങൾ പോവല്ലേ, നിങ്ങൾ ട്രെയിനിൽ പോയാൽ മതി. അതാവുമ്പോൾ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ഉണ്ടാവില്ല. ട്രെയിനിൻ്റെ ടൈമിൽ എന്തെങ്കിലും വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നാൽ അത് മാത്രം നിങ്ങളെ ബാധിക്കുള്ളൂ. പക്ഷേ ഈ ബ്ലോക്ക് അസഹനീയം എന്ന് പറഞ്ഞാൽ അസഹനീയമായിരുന്നു. എത്ര മണിക്കൂറാണെന്നറിയോ ബ്ലോക്കിൽ കിടന്ന് വെറുതെ പോയത്. അപ്പം തന്നെ നമ്മൾ പകുതി ട്രിപ്പിൽ നമ്മൾ മടുക്കും. ഇതാണ് കേട്ടോ, മേക്കപ്പ് ഒന്നും ഇല്ലാത്ത ഒറിജിനൽ നിങ്ങളുടെ സ്വന്തം കൃഷ്ണേന്ദു. അപ്പോൾ നമ്മൾ റൂമിലെത്തി, റൂമിലല്ല നമ്മൾ ഹോട്ടലിലെത്തി, നമ്മൾ റെഡിയായി. പിന്നെ ചെന്ന് അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു, ഫോൺ ചാർജിലിട്ടു. കാരണം എനിക്ക് വ്ളോഗ് എടുക്കേണ്ടതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒരു ഫോണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ ചെന്ന് അപ്പം തന്നെ ഫോൺ ചാർജിലിട്ടു. ഞാൻ കുളിച്ച് റെഡിയാകുമ്പോഴത്തേനും ചാർജ് കയറട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. പിന്നെ നമ്മൾ പതുക്കെ റെഡിയായി. ചെന്നപ്പോൾ തന്നെ ഫോൺ ചാർജിലിട്ടിട്ട് ഈ റൂമാണ് നമുക്ക് അവർ തന്നതെങ്കിലും തൊട്ടപ്പുറത്തെ റൂമിലത്തെ വാഷ്റൂം യൂസ് ചെയ്തോളാം നമ്മളുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ആൾക്കാരെണ്ണ കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് സമയത്തേക്കാണ് കേട്ടോ. നമുക്കൊന്ന് ഫ്രഷപ്പ് ആവണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, നമുക്ക് ലഗേജൊക്കെ വെക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ മേടിച്ചിട്ടുള്ള ഒരു ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. ഹക്കോബാഡ് ഒരു ബ്ലൗസാണ്. ഓൾറെഡി ഞാനൊരു സാരി ലവർ ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ബ്ലൗസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നു എൻ്റെ ഫൈനൽ ലുക്ക് അതായിരുന്നു. ഇത് നമ്മുടെ റൂമിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞേ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ല
ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തലതിരിഞ്ഞു പോയി. ഫസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ കാണണം, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇതായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കറക്റ്റ് ഓർഡർ വന്നിട്ട്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചുരമൊക്കെ ഇറങ്ങണ പോലെ വലിയൊരു രണ്ട് വളവുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അമ്പലം ആയി കേട്ടോ. അപ്പം നമ്മൾ ഒരു 8:30 കൂടെ തന്നെ നമ്മുടെ റെഡിയാവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ തൊണ്ടയിൽ വരുന്ന കിച്ച് കിച്ച് കട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഫുൾ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ ഇടയിൽ കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയിൽ ഈ ഒരു സംഭവം കയറി വരേണ്ടത് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക, വയ്യാത്തതുകൊണ്ടാണ്. ഇനിയും വീഡിയോ ഇടാൻ ലേറ്റായി കഴിഞ്ഞാൽ എൻ്റെ ഫിയാൻസി എന്നെ തല്ലിക്കൊല്ലും. കുറേ നാളായി ഇത് ഞാൻ പറഞ്ഞു, ഒരു 3-4 ദിവസമായി ഇത് എടുത്ത് വെച്ചിട്ട്. ഇനിയെങ്കിലും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ മിസ്സാവും, പിന്നെ ഇത് ഇടാനുള്ള ആ ഒരു ചൂട് പോയി കിട്ടും. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുത്തന്നെയായിരുന്നു. നമ്മൾ പെട്ടെന്ന് വന്നു ഇവിടെ, അങ്ങനെ പേയൻ പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്ലോക്ക്, അത് വല്ലാത്തൊരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ സാരി എടുക്കുമ്പോഴത്തെ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരുന്ന സ്ഥലത്ത് നമുക്ക് സാരി ഉടുക്കാൻ പറ്റുമോ, അതിന് പറ്റിയൊരു അന്തരീക്ഷമായിരിക്കും, റൂമൊക്കെ വൃത്തിയുള്ള, നമുക്ക് എങ്ങനെ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ചുരിദാർ എക്സ്ട്രാ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര സമയം വേണമെങ്കിലും ഒരു 1 ഡേ ഫുള്ള് രാത്രി സാരി ഉടുത്തിട്ട് കിടന്നുറങ്ങാൻ വരെ ഞാൻ കംഫർട്ടബിൾ ആണ് കേട്ടോ. ബിക്കോസ് ഞാനൊരു ഭയങ്കര ബിഗ് സാരി ലവറാണ്. എൻ്റെ ഈ ഒരു ഏജിൽ ഈ ഒരു ക്രൈസ് ഞാൻ അധികം ആർക്കും, ഇത്ര ഒരു പ്രാന്ത് പിടിച്ചൊരു ക്രൈസ് ഞാൻ അങ്ങനെ അധികം ആർക്കും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സും പറയുന്നത് ഇത്രയും പ്രാന്ത് ഞങ്ങളും ആർക്കും കണ്ടിട്ടില്ല എന്ന് പറയും. പ്രത്യേകിച്ച് ദീപേച്ചി എപ്പോഴും പറയും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും എനിക്ക് പേടിച്ച പോലൊന്നും സംഭവിച്ചില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സാരിയൊക്കെ ഉടുക്കാനായിട്ടൊക്കെ പറ്റി. പിന്നെ അമ്പലത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സാധാരണ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഷോപ്പിംഗ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറിയിട്ടോ, അതിൻ്റെ അകത്ത് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ഒരുപാട് പട്ടീനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് വന്നത്. കുറേ പേര് പട്ടീനെ കൊണ്ടുവരും, കുറേ പട്ടികൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നോ രണ്ടോ എണ്ണത്തിനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ആരും പട്ടീനെ കൊണ്ട് വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ വീട്ടിലെ ടോട്ടുൻ്റെ തല അവനിങ്ങനെ കൂടുമ്പോൾ അടിച്ചടിച്ച് കൂടിൻ്റെ മുകളിൽ ഇങ്ങനെ ചാടിട്ട് അവൻ്റെ തല അവിടെ ഇടിച്ചടിച്ച് അവന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ചുകൊണ്ടെങ്കിൽ ശരിയായി വന്നപ്പോഴത്തേനും അവൻ വീണ്ടും അത് അവിടെ തന്നെ പൊട്ടിച്ചു. അപ്പോൾ അവനൊരു വഴിപാട് ഇവിടെ ഒഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അത് മാറിക്കഴിഞ്ഞാൽ ഒരു വഴിപാട് പിന്നെയും വന്ന് ചെയ്തോളാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ബാക്കിൽ തന്നെ ഇങ്ങനെ ഒരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ടായി, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. പിള്ളേരൊക്കെ പോയി നിന്ന് കാലൊക്കെ കഴുകണ്ട കണ്ടപ്പം എനിക്കും ഒരാഗ്രഹം. അപ്പം ഞാനും പോയി കുറച്ച് നേരം വെള്ളത്തിൽ നിന്നിട്ട് വന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ വ്ളോഗ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ്, നമുക്ക് ഫ്രീ ആവാനേ പറ്റില്ല. എന്തൊരു സ്വസ്ഥത, ബോക്സ് ഉറങ്ങുന്ന പൊസിഷൻസ് വരെ അതിനൊക്കെ ഒരു മീനിങ് ഉണ്ടെന്നാണ് പറയാം. ഇതുപോലെ പട്ടി ഇങ്ങനെ മലർന്ന് മുകളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അവർ അത്രയും കംഫർട്ടബിൾ ആയിട്ട്, അത്രയും ട്രസ്റ്റഡ് അവർക്ക് അവരുടെ ഓണർ അല്ലെങ്കിൽ ആ ഒരു പ്ലേസിന് അത്രയും ട്രസ്റ്റ് ഉള്ളപ്പോഴാണ് അവർ അങ്ങനെ ഉറങ്ങുക എന്നാണ് പറയാം. ഇവരെയാണ് നമ്മൾ അവിടെ കണ്ടത്. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഒരു നാടൻ പട്ടി ഉണ്ടായിരുന്നു കേട്ടോ, ആളെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വീഡിയോയിൽ കാണിച്ച ആ ഒരു സ്റ്റെഡ് കമ്പൽ ഞാൻ മേടിച്ചിട്ടുണ്ടായി. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിച്ചു, മസാല ദോശ കഴിച്ചിട്ടുണ്ടായി. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ പറശ്ശിനി കടവ് മുത്തപ്പൻ്റെ അമ്പലത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഇത് ബാക്കെന്ന്, ഇത് ശരിക്കും ബാക്കാണോ ഫ്രണ്ട്? നമ്മൾ കയറിയ കയറുന്ന സ്ഥലം ഇതല്ല കേട്ടോ. ഇത് നമ്മൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇത് വന്നിട്ട് ഇറങ്ങുന്ന സ്ഥലമാണോ എനിക്കറിയില്ല, ബാക്കാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വ്യൂ ആയിരുന്നു അത് വന്നിട്ട്. ബോട്ടിങ്ങിൽ പോയപ്പോൾ എടുത്തതാണ് ഞാൻ ആ ഒരു വീഡിയോ.
പിന്നെ നമ്മൾ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമ്മളോട് ഒരു ടൈം പറയും, ആ ടൈമിൽ നമ്മൾ വെക്കേറ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും കിടക്കാൻ പറ്റിയില്ല. പിന്നെ ചേട്ടൻ ഡ്രൈവ് ചെയ്യണ കാരണം അവരൊരു ഇത്തിരി നേരം കിടക്കണം എന്ന് പറഞ്ഞു. ജസ്റ്റ് ഒരു ഇത്തിരി നേരം കിടന്നപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വലിയ രണ്ട് ബെഡ് ഉണ്ടായിരുന്നു, പിന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂം ഉണ്ടായിരുന്നു, ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല സ്പേസും അതേപോലെ തന്നെ വെട്ടവും വെളിച്ചമൊക്കെ ഉള്ള റൂമായിരുന്നു. ഇതായിരുന്നു കൊണ്ട് എൻ്റെ ബാഗ് വന്നിട്ട് അതിൽ കൊള്ളുന്ന സാധനങ്ങളെ ഞാൻ എടുത്തുള്ളൂ. സാധാരണ ഞാൻ എവിടെ പോയാലും ആ ബാഗിനകത്ത് എനിക്കൊരു പോലെ താമസിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും, കാരണം അത്രയധികം സാധനങ്ങൾ എടുത്തിട്ടാണ് പോവുക. പക്ഷേ ഇപ്രാവശ്യം അത്രയൊന്നും എടുക്കാൻ തോന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് തൊട്ടപ്പടുത്ത റൂമിലത്തെ വാഷ്റൂമും കൂടെ ഉപയോഗിച്ചോളാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ചെക്ക് ചെയ്യാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ വെച്ച് മറന്നിട്ടുണ്ടോ എന്നൊക്കെ. എനിക്കാണെങ്കിൽ മൂക്കടഞ്ഞിട്ട് ചെവി വരെ അടഞ്ഞു എന്നുള്ള അവസ്ഥയാണ്. എനിക്ക് ഈ വീഡിയോ എൻ്റെ വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് ശബ്ദം എടുത്ത് നിൽക്കുകയാണ് എൻ്റെ കോളിൽ വന്നിട്ട്. പക്ഷെ ഞാൻ വിട്ട് കൊടുക്കില്ല. സത്യം പറഞ്ഞാൽ ഒരു മൂന്നാല് സെൻറ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇന്നെങ്കിലും ഇത് എഡിറ്റ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത്. ഇന്ന് സൺഡേ ആണ് കേട്ടോ, നാളെ ന്യൂ ഇയറാണ്. നമ്മുടെ 2023 ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് വന്നിട്ട്. ഇനി നമ്മൾ ഫുൾ 2024 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഇനി അടുത്ത വർഷമാണ് വീഡിയോ ഇടുള്ളൂ. സോ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്, അത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തിരിക്കും ഞാൻ. അപ്പോൾ നമ്മൾ താഴെ വന്ന് വണ്ടിയിൽ കയറി സംഭവങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ലഗേജൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ച് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിനോട് നമ്മൾ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇനി ഇറങ്ങാനായിട്ട് പോവുകയാണ്. എൻ്റെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആ ഒരു മിററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ കാണാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ഇനിയെല്ലാം ഞാൻ നിങ്ങളെ വീണ്ടും വഴിയെ കാണിച്ചു തരാം. നമ്മൾ ട്രാവലിംഗ് ഒന്നും നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അമ്മയും ചേച്ചിയാണ് ബാക്കിലിരുന്നത്, ചേട്ടന്മാർ രണ്ടുപേരും ഫ്രണ്ടിലിരുന്നു, പിന്നെ മോനും മൂത്ത മോനും ഫ്രണ്ടിലിരുന്നു, പിന്നെ ചെറിയ കൊച്ചു അവൾ പെൺകുട്ടി മാത്രം നമ്മുടെ കൂടെ ബാക്കിലുണ്ടായിരുന്നുള്ളൂ. അവൾ അത്രയധികം സ്ഥലം വേണ്ടല്ല അവൾക്ക് ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോകാനുള്ള ഇരിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സ്നേക്ക് പാർക്കിൽ പോയി. നമ്മൾ അവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രമാണ് നമ്മൾ എന്തെങ്കിലും കാണാനായിട്ട് പോയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ അവരെന്നെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്, യൂട്യൂബർ വ്ളോഗർ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കയറി ചെന്ന ഒരു സ്ഥലത്ത് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ഈ ഫിഷിൻ്റെ ഒരു അക്വേറിയം ഈ ഒരു സംഭവങ്ങളായിരുന്നു കേട്ടോ അവിടെ ഫുള്ള്. അപ്പോൾ ഡീറ്റെയിലായിട്ട് പതുക്കെ പതുക്കെ സ്ലോ ബോയിലെടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് എല്ലാം കാണിക്കണം, എന്താ പെട്ടെന്ന് കാണിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്പീഡിലിട്ട് പോകുന്നത്. ഒരുപാട് ഡിഫറെൻ്റായിട്ട് നല്ല രസമായിട്ട് ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ ഞാൻ സ്നേക്ക് പാർക്ക് എന്ന് വിചാരിച്ചപ്പോൾ അവിടെ പാമ്പ് മാത്രം കാണുമല്ലോ എന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ലായിരുന്നു. അത്യാവശ്യം മരപ്പട്ടി, മുള്ളമ്പന്തി, ഉടുമ്പ്, ഒട്ടകപ്പക്ഷി, പിന്നെന്തായിരുന്നു അങ്ങനെ മുതല, അങ്ങനെ കുറേ ആൾക്കാരെ പരിന്ത്, അങ്ങനെ കുറേ പേരെ നമുക്ക് വേറെയും കാണാൻ പറ്റിയിട്ടോ. നല്ലതായിരുന്നു. പിള്ളേർക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല ഒരു എക്സ്പീരിയൻസ്, ഒരു മിനി സൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പാമ്പ് മാത്രമല്ല വേറെ അത്യാവശ്യപ്പെട്ട കുറച്ച് ആൾക്കാരെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നല്ല രസമായിരുന്നു, പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് എന്തോ മരപ്പട്ടിയോ ഇങ്ങനെ എന്തായിരുന്നു തോന്നുന്നു കേട്ടോ. എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ് ആണ് ഗൈസ്, എന്റെ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. ഇവന്റെ വീഡിയോ അപ്പം അവന്റെ ഫ്രണ്ട്സ് ആണിത്. അപ്പൊ വംശം വംശത്തെ കണ്ട തിരിച്ചറിയുന്നു പറയണ പോലെ. ചേര
മൂർക്കോലി, പെരുമ്പാമ്പ്, മൂർക്കം, അണലി, മുതല. പെരുമ്പാമ്പ് കുഞ്ഞുങ്ങൾ മുട്ട പോയി കേറിക്കാൻ കിട്ടോ? താഴെ ഉണ്ട്, ജനലയില് താഴെ ഗ്ലാസിന്റെ ഉള്ളിലാണ് പാമ്പൊക്കെ കിടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എടുക്കുമ്പോ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും മാക്സിമം ഞാൻ സൂമൊക്കെ ചെയ്തെടുക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുതലേനെ കാണാൻ പോയി. ഇവിടെ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി, കാരണം ഒരു 10-20 മുതലെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിന് ഇവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ മൃഗങ്ങളെ ഇട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ ചാടി പുറത്തേക്ക് വരുന്നു. കാരണം ഒട്ടും സെക്യൂർഡ് അല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വളരെ നിസ്സാരപ്പെട്ട ഹൈറ്റിലൊക്കെയാണ് അതുങ്ങളെ, പാമ്പിൻ്റെ അല്ല കേട്ടോ, ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ വേണമെന്ന് വിചാരിച്ച. ഇപ്പോൾ അടക്കം ഒതുക്കം ഇല്ലാത്തതാണ്, കുറച്ച് അലമ്പുണ്ടാക്കുന്ന ഒരു ആളാണ്, മൃഗമാണ് അതിനകത്ത് കിടക്കുന്നുണ്ടായി. അത് ഒന്നും പരിശ്രമിച്ച് അതിന് പുറത്ത് വരാം എന്നുള്ളൊരു കണ്ടീഷനിലാണ്. അത്ര സെക്യൂരിറ്റിയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അവിടെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു, അയ്യോ ഇതിപ്പോൾ പുറത്ത് വരില്ലേ എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ പാമ്പുകൾ എല്ലാവരും നല്ല സെക്യൂറായിട്ട് അടച്ചു പൂട്ടി ഭദ്രമായിട്ടാണ് അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത്രയൊക്കെ ഭദ്രപ്പെട്ട് വെച്ചിട്ടും ഒരാൾ കണ്ടോ ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങാനും പുറത്ത് കിടക്കാൻ പറ്റുമോ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്തോട് കൂടിയിട്ട് നമ്മുടെ പാമ്പുകളെ കാണുന്ന സ്ഥലമൊക്കെ അവസാനിച്ചു. കുറേ പാമ്പുകളെ കണ്ടു കേട്ടോ. ഞാൻ കുറേ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഭയങ്കര ലാഗായി പോകും വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് മടുത്ത് പോകും കാണാനായിട്ട്. ഈ ഒരു സ്ഥലം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച ഇതിനകത്തുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഇത്രേ സ്ഥലമുണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഒരു 19 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിലൊക്കെ ഉണ്ടോ. കുറച്ച് പേര് ഇവിടെ ഗ്യാങ് അടിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ചൂരണ്ട് പേരണ്ട് കെട്ട് പെടഞ്ഞ് കിടക്കുകയാണ്. മൂർഖനാണെന്ന് തോന്നുന്നു. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ ഞാൻ പേരൊക്കെ മറന്നു തുടങ്ങി. ഇവരിത്രയും പേര് ഇങ്ങനെ ന്യൂഡിൽസ് കിടക്കണ പോലെ ഇവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു. എനിക്ക് എൻ്റെ ഇത് നേരിട്ട് കണ്ടപ്പോൾ കൊളിരി കോരി. അപ്പം നിങ്ങൾക്ക് ചെറുതായിട്ട് അങ്ങനെ തോന്നിയെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. പിന്നെ രണ്ടാൾ ഇതിൻ്റെ മുകളിൽ ആരോടും ഇല്ലാന്ന് പറഞ്ഞ് കിടന്നു. പിന്നെ അങ്ങേ അറ്റത്തും ഇതേപോലെ ഒരു ഗ്യാങ് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഇവർ രണ്ടുപേരും രണ്ട് ടീമാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് പേര് ഗ്യാങ് അടിച്ച് കിടക്കുന്നത്, അവിടെ കുറച്ച് പേര് ഗ്യാങ് അടിച്ച് കിടക്കുന്നത്, രണ്ട് ടീമാണെന്നാണ് എനിക്ക് തോന്നണത്. ഇതെനിക്ക് ശരിക്കും എക്സൈറ്റഡ് ആയിട്ട് തോന്നി കേട്ടോ. പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ പുറത്തേക്ക് ഓൾമോസ്റ്റ് നമ്മൾ പുറത്തേക്കുള്ള എൻട്രിയുടെ അവിടെ എത്തി. അപ്പോഴാണ് കുറച്ച് കുട്ടി കാറൊക്കെ കണ്ടപ്പോൾ ശ്രീനന്ദ അവിടെ വാശി പിടിക്കുന്നുണ്ട് അവൾക്ക് അതിൽ കയറണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ട് പോന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഒന്നും അവിടെ കാണാനായിട്ട് നിന്നില്ല, നമ്മൾ നേരെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് വേണം ഇവർക്കൊക്കെ തിരിച്ച് കോട്ടയത്തോട്ട് പോകാനായിട്ട്. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്നത്. ഈശ്വര മൂക്കാണ് എന്നിട്ട് എനിക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ചേട്ടനാണെങ്കിൽ അവന് സീ ഫുഡ് തന്നെ വേണം, മീൻ വറുത്തത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തിരക്ക് കാരണം അവിടുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കണ്ണൂരുള്ള ഒരു പുലരി ഹോട്ടല്, നമ്മൾ സീ ഫുഡാണ് കേട്ടോ അവിടുത്തെ മെയിൻ വന്നിട്ട്, നമ്മൾ അവിടെ കയറാം. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ കണ്ടു. അപ്പോൾ നമ്മൾ അങ്ങനെ വിളിച്ച് ചോദിച്ചു കാർഡ് എടുക്കുമോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ആ എടുക്കും പോന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ കയറി. ചെല്ലുമ്പോൾ തന്നെ കോമൺ ആയിട്ട് എല്ലാവർക്കും ചോറ്, നമ്മുടെ റൈസാണ്, മീൽസാണ് നമുക്ക് അവിടെ തരുന്നത്. പിന്നെ അവരുടേതായിട്ടുള്ള ഒരു പരിപ്പ് കറി, ഒരു മീൻ കറി, പിന്നെ എന്തൊക്കെയോ തോരൻ, അത് ഇത് അങ്ങനെ എന്തൊക്കെയോ അവർ തരും. പിന്നെ ഫിഷ് ഐറ്റംസിൽ നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് എന്താ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ്മീൻ വറുത്തതാണ്, പിന്നെ ഒരു നെയ്മീൻ പൊള്ളിച്ചതും, പിന്നെ ചേട്ടൻ അയല വറുത്തതുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ വീണ്ടും വണ്ടി കയറി കിടന്നുറങ്ങി. പിന്നെ ഇതൊരു 4-5 മണി നേരത്ത് ഒരു 5:30 കൂടിയൊക്കെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്.
കുറേ നേരം ട്രാവൽ ചെയ്ത് വന്നപ്പോഴത്തേനും എല്ലാവർക്കും ചായ കുടിക്കാം എന്നുള്ളൊരു സെറ്റപ്പായി. നമ്മൾ ചായ മാത്രം കുടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പിന്നെ പപ്സ് കണ്ടപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, അപ്പോൾ ഒരാൾ മേടിച്ചു. പിന്നെ പതുക്കെ പതുക്കെ എല്ലാവരും മേടിച്ചു, പപ്സ് കഴിച്ചു. ഞാൻ കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മൾ കോഫിയാണ് കേട്ടോ കുടിച്ചത്. പിന്നെ നമ്മൾ വീണ്ടും കാറി കടന്ന് വീണ്ടും കടന്ന് ഉറങ്ങി, കുറേ സമയം ഉറങ്ങി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഗൂഗിള് നോക്കി, ബ്ലോക്ക് കണ്ടപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഷോർട്ട് കട്ട് നോക്കി പോയതാണ്. അപ്പോഴാണ് നമുക്കൊരു സത്യം മനസ്സിലായത്, ഇതേ ഷോർട്ട് കട്ട് ഗൂഗിള് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഷോർട്ട് കട്ട് വഴിയാണ് വന്നത്. അപ്പോൾ ഷോർട്ട് കട്ട് ഫുള്ള് അഗെയിൻ ബ്ലോക്കായിരുന്നു. ഈ ബ്ലോക്കിൽ നമ്മുടെ ഒരുപാട് സമയം പോയി. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആരും കാറിലൊന്നും നിങ്ങൾ വന്ന അബദ്ധം കാണിക്കരുത്. നിങ്ങൾ ട്രെയിനിൽ വന്നാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് കിടന്ന് ഉറങ്ങാം, റിലാക്സ് ചെയ്യാം, ക്ഷീണം ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏറ്റവും ബെസ്റ്റ് ട്രെയിനിൽ വരികയാണ് കേട്ടോ. അപ്പം നമ്മൾ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഒക്കെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ ടൈം നമ്മുടെ, ഇപ്പം നമ്മൾ ഗൂഗിളിൽ ടൈം നോക്കിയപ്പോൾ ഒരു 5.5 മണിക്കൂർ 6 മണിക്കൂറിൽ നമുക്ക് കാറിലെത്താം എന്നാണ് കണ്ടതെങ്കിലും 8-9 മണിക്കൂറോളം നമ്മൾ ബ്ലോക്ക് കഴിഞ്ഞ് നമുക്ക് ടൈം വന്നു. പിന്നെ നമ്മൾ രാത്രി ഒരുപാട് ലേറ്റാക്കാൻ നിന്നില്ല, കാരണം ഹോട്ടലൊക്കെ അടച്ചാലോ എന്ന് വിചാരിച്ച് ഇനി വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടോ. നമ്മളെന്താ, നെയ്ച്ചോറ് പൊറോട്ട അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കാറി കയറി കിടന്ന് ഉറങ്ങാനായിട്ട് പോവാണ്. കാരണം ആ സമയത്തൊന്നും എനിക്ക് ശ്വാസം മുട്ട്, എനിക്ക് സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും കോൾഡായിട്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കലൊക്കെ നിർത്തി, ഫുഡ് കഴിക്കുന്നതും കൂടി കയറി കഴിഞ്ഞപ്പം ഞാൻ നിർത്തി. പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വ്ളോഗ് വന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിൽ നിങ്ങളുടെ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറശ്ശിനിക്കടവിൽ പോകാനിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു എക്സ്പീരിയൻസൊക്കെ ആയിക്കോട്ടെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2023 നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്, നമ്മളിനി അടുത്ത കൊല്ലേ കാണുള്ളൂ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ വെൽക്കം ടു ക്രിഷ് വ്ളോഗ്സ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അഗെയിൻ ആൻഡ് അഗെയിൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.